കേരളത്തെ മല്ലക്കാട്ട് പുരയിടം ചരിത്രത്തിൽ ഇടം നേടുമോ എന്നാണ് ഇപ്പോൾ കോട്ടയത്തുകാരുടെ പ്രധാന ചോദ്യം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നിധിശേഖരമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. മീനിടം മല്ലക്കാട്ട് ഫാദർ മാർക്കോസിന്റെ തറവാട്ടിലെ 3 ഏക്കർ സ്ഥലത്ത് നിധിയുണ്ടോ എന്ന ചോദ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പാറക്കെട്ടുകൾ നിറഞ്ഞ പുരയിടത്ത് നിധിയുണ്ടെന്ന് കരുതി വരുന്ന ആളുകളുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഫാദർ മാർക്കോസിന്റെ ഭാര്യ മല്ലക്കാട്ട് ഏലിയമ്മ മാർക്കോസും മകൻ വിദേശ മലയാളിയായ പ്രിൻസ് പുന്നൻ മാർക്കോസും ഹൈക്കോടതിയെ സമീപിച്ചത്. രാത്രികാലങ്ങളിൽ പുരയിടത്ത് പലരും കയറി കുഴിയെടുത്തു. നിധി എടുത്തു തരാമെന്ന് പറഞ്ഞ് പലരും ഇവിടെയെത്തി. ഇതോടെയാണ് നിയമത്തിന്റെ വഴിക്ക് നീങ്ങാൻ ഇവർ തീരുമാനിച്ചത്. തെക്കുംകൂർ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന വെന്നിമല കേന്ദ്രീകരിച്ച് നിധി ശേഖരമുണ്ടെന്ന് ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. നാട്ടുകാർ പറഞ്ഞു അറിഞ്ഞതും പഴമക്കാർ പറഞ്ഞു കേട്ടതും അനുസരിച്ച് ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആൾക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള മേലുദ്യോഗസ്ഥരുടെ കടമ തന്നെയാണെന്ന് ഒരു അധ്യാപികയായി ഞാൻ പറയുന്നു. പുരാവസ്തു വകുപ്പുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. എന്നാൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാകൂ എന്ന ഇവരുടെ അപേക്ഷ പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. നിധിയുണ്ടോ എന്ന് അടുത്തിടെ ആരോ പരിശോധിച്ച കുഴിയാണ് ഇത്. മല്ലകാട്ടെ ഈ പറമ്പിൽ നിധിയുണ്ടോ? ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഉടൻ തന്നെ ആരംഭിക്കും. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം മീനടുത്ത് നിന്ന് എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.